എല്ലാ വന്യപ്രേക്ഷകർക്കും പെരികമന മന്ത്രശാല ജ്യോതിഷാലയത്തിൻ്റെ വാരഫലത്തിലേക്ക് സ്വാഗതം. നടന്നുകൊണ്ടിരിക്കുന്ന 1197 ഇടവമാസം 28 മുതൽ മിഥുനം 4 വരെയുള്ള മലയാള തീയതികളും അതോടൊപ്പം ഇംഗ്ലീഷ് വർഷം ഇതാ ജൂലൈ ജൂൺ മാസം 11 മുതൽ 18 വരെയുള്ള ശനിവാരം മുതൽ ശനിവാരം വരെയുള്ള ശനി ആഴ്ചയിലെ വരഫലത്തെയാണ് ചിന്തിക്കുന്നത്. ആദ്യം തന്നെ അശ്വതി ഭരണി കാർത്തികക്കാലം അടങ്ങുന്ന മേടക്കൂറുകാരെ സംബന്ധിച്ച് ഉദയത്തിൽ ശുക്രൻ്റെ ചാരവശാൽ സഞ്ചാരം നടന്നുകൊണ്ടിരിക്കുന്നു. മേടക്കൂറുകാരെ സംബന്ധിച്ച് 12-ാമിടത്ത് സർവേശ്വരകാരകൻ വ്യാഴം 12-ാമത്തെ ക്ഷേത്രത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ കണ്ടകശനി ദോഷത്തിൽ നിന്ന് നിവൃത്തി കിട്ടിയിട്ടുള്ള മേടക്കൂറുകാരെ സംബന്ധിച്ചിട്ടാണെങ്കിലും ഈ ഒരു വാരത്തിൽ ആരോഗ്യപരമായിട്ടുള്ള ഒരു ശ്രദ്ധ ഒരു കരുതലുണ്ടായിരിക്കുന്നത് നല്ലതാണ്. ഉദരവസ്ഥ സംബന്ധമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരുണ്ടെങ്കിൽ മേടക്കൂറുകാരൊന്ന് കരുതി നീങ്ങുന്നത് നല്ലതാണ്. അതോടൊപ്പം കർമ്മസംബന്ധമായി ധാരാളം യാത്രകളും മറ്റും ഈ മേടക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ വേണ്ടി വന്നേക്കാം. അങ്ങനെയെങ്കിൽ ഈ നിയമോപദേശകരെ സംബന്ധിച്ച് വളരെ അനുകൂലമുള്ള ഒരു സമയം കൂടിയാണ്. കലാ സാംസ്കാരിക രംഗത്തും മറ്റും പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചും മറ്റും പ്രശസ്തി വർദ്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഭൂമിയിടപാട് സംബന്ധിച്ചും അതോടൊപ്പം ധനമിടപാടും വകയിലുള്ള ക്രയവിക്രയങ്ങളിലൂടെ ജീവിക്കുന്നവരെ സംബന്ധിച്ച് വളരെയധികം അനുകൂലത്തിലാണ് മേടക്കൂറുകാർക്ക് കടന്നു പോകുക. ദാമ്പത്യ പ്രണയ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. ഒരു കരുതലോടുകൂടി നീങ്ങാൻ വേണ്ടി സാധിക്കണം. സന്താനങ്ങളുടെ ആരോഗ്യം തൃപ്തികരമായിരിക്കില്ല. ഈ ഒരു വാരത്തിൽ അല്പസ്വല്പം അസ്വാരസ്യങ്ങൾ നിറഞ്ഞതായിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ദോഷശാന്തിയർത്ഥം മേടക്കൂറുകാർ ഈ ഒരു വാരത്തിൽ വിഷ്ണു ക്ഷേത്ര ദർശനം ചെയ്യുക, വിഷ്ണു സഹസ്രനാമ ജപ പാരായണാദികൾ ശീലമാക്കുന്നതിൽ നിന്ന് തുളസിമാല സമർപ്പിക്കുക, സുബ്രഹ്മണ്യ സ്വാമിക്ക് നെയ്യമൃതം നടത്തിക്കുക, ക്ഷേത്ര ദർശനം ചെയ്യുക എന്നിവ വളരെയധികം നല്ലതാണ് മേടക്കൂറുകാരെ സംബന്ധിച്ച് ഈ വരുന്ന വാരത്തിൽ. അടുത്തത് ഇടവക്കൂറിൽപ്പെട്ടിട്ടുള്ള കാർത്തിക മുക്കാൽ, രോഹിണി, മകീരം ആദ്യ ഭാഗങ്ങളടങ്ങുന്ന ഇടവക്കൂറുകാരെ സംബന്ധിച്ച് അപ്രതീക്ഷിതവും സന്തോഷകരവുമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം ഈ ഒരു വാരത്തിൽ നിങ്ങളെ കടന്നു വരിക. 11-ാം ഭാവത്തിൽ സർവേശ്വരകാരകൻ വ്യാഴം സഞ്ചരിക്കുന്നു. ഉദയത്തിലിതാ ബുധൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം. ഈ ഒരു മാസത്തിലിടെ മാസത്തിൻ്റെ സംക്രമത്തോടുകൂടി സംക്രമവും കൂടിയാണ് ഈ ഇടവക്കൂറുകാരെ വളരെയധികം സംബന്ധിക്കുന്ന ഗുണദോഷ സമ്മിശ്രമായിട്ട് തന്നെ പറയാം. അതിൽ ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിതാ 2-3 ദിവസങ്ങൾ വളരെയധികം അപ്രതീക്ഷിതമായിട്ടുള്ള ഭാഗ്യങ്ങൾ വന്നു വരാൻ സാധ്യതയുണ്ട്. കുടുംബജീവിതത്തിലും മറ്റും മനസ്സിനെ അനുകൂലിപ്പിക്കുന്ന കുറേ കാര്യങ്ങൾ നടന്നു കിട്ടാനുള്ള സാധ്യതയുണ്ട്. ആരോഗ്യസ്ഥിതി അസ്വസ്ഥത നിറഞ്ഞതായിരിക്കാൻ തന്നെ സാധ്യത ഇടവക്കൂറുകാർക്ക് കാണുന്നു. കർമ്മരംഗത്തും മറ്റും കൂടുതൽ പിന്നെ തൊഴിൽ മേഖലയിൽ അസ്വാരസ്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ, ആരോഗ്യപരമായും മാനസികമായിട്ടുള്ള ധാരാളം അലച്ചിലുകളും മറ്റും വേണ്ടി വന്നേക്കാം ഇടവക്കൂറുകാരെ സംബന്ധിച്ച്. അതോടൊപ്പം അങ്ങനെയെങ്കിൽ ഈ വാരത്തോടൊടുക്കം തൊഴിലിൽ ഉന്നതിയും മറ്റും കൈവരുന്നതായിട്ട് കാണുന്നു. സഹോദര സ്ഥാനത്തു നിന്നും മറ്റും അപ്രതീക്ഷിതമായിട്ടും മറ്റും ധന മാർഗങ്ങളും ധന സമ്പത്ത് സഹായങ്ങളും മറ്റും കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. ഭാരമാണ് ഈ ഒരു വാരത്തിൽ. അങ്ങനെയെങ്കിൽ സന്താനങ്ങളുടെ നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധ ചെലുത്തുന്നത് വളരെയധികം നല്ലതാണ് ഇടവക്കൂറുകാരെ സംബന്ധിച്ചിട്ട്. അനവസരത്തിലും മറ്റുമുള്ള സൗഹൃദങ്ങളിലും മറ്റും കലാശിച്ചേക്കാവുന്ന ചെറിയ ചെറിയ അഭിപ്രായങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് നീങ്ങുന്നത് നല്ലതാണ്. അനവസരത്തിലും മറ്റുള്ള അഭിപ്രായങ്ങൾ പറയാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇടവക്കൂറുകാരെ സംബന്ധിച്ച് തീർത്ഥാടനത്തിനും മറ്റും ഉള്ള ഒരു യോഗഭാഗ്യം ഈ ഒരു വാരത്തിൽ കാണുന്നു. ആധ്യാത്മിക രീതിയിൽ മനസ്സിനെ ഏറ്റവും കൂടുതൽ ഈശ്വരീയ വിഷയങ്ങളിലേക്ക് അടുപ്പിക്കുന്നതിന് വേണ്ടി തീർത്ഥയാത്രകളും മറ്റും ധാർമ്മിക കാര്യങ്ങളിൽ അതിനുവേണ്ടി ഉപകരിക്കാൻ സാധിക്കും. ദേവീക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന ചെയ്യുക, അതോടൊപ്പം ചൊവ്വാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതും ലളിതാ സഹസ്രനാമ പാരായണം ചെയ്യുന്നതും വളരെയധികം നല്ലതാണ് ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ഈ വരുന്ന ഒരു വാരത്തിൽ. അടുത്തത് മിഥുനക്കൂറിൽപ്പെട്ടിട്ടുള്ള മകീരം അവസാന ഭാഗം, തിരുവാതിര, പുണർദം ആദ്യ ഭാഗങ്ങളടങ്ങുന്ന മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് ആരോഗ്യസ്ഥിതിയിൽ ചെറുപ്പക്കാരും മധ്യവയസ്സിലുള്ളവരും ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെയധികം നല്ലതാണ് ഈ മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ. 9-ാം ഭാഗ്യത്തിൽ ഭാഗ്യസ്ഥാനത്ത്
ശനി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഒന്ന് കരുതി നീങ്ങേണ്ടുന്ന ഒരാവശ്യമുണ്ട്. അങ്ങനെയെങ്കിൽ ധനപരമായ നില അനുകൂല തന്നെ സഞ്ചരിക്കുന്നതാണ് ഈ മിഥുനക്കൂറുകാരുടേത്. കലാ സാംസ്കാരിക രംഗത്തും മറ്റും മാധ്യമരംഗത്തും മറ്റുമൊക്കെ പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ച് മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് വളരെയധികം നല്ലതാണ്. പ്രത്യേകിച്ച് ഈ ഏഴര ശനി ദോഷം മറ്റും അഷ്ടമശനി ദോഷവും മാറിയിട്ടുള്ള ഈ ഒരു കാലഘട്ടത്തിൽ, അങ്ങനെയെങ്കിൽ രോഗശാന്തിക്ക് വാദരോഗവും മറ്റും കഫ വിത്താദി അസുഖങ്ങളെ കൊണ്ട് വാദത്തിൻ്റെ ബുദ്ധിമുട്ടും പ്രത്യേകിച്ച് ഈ ത്രിഗുണങ്ങളെ ത്രിദോഷങ്ങളെ കൊണ്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വളരെയധികം സമാശ്വാസമായിട്ടുള്ള വാരമായിരിക്കും. കുടുംബജീവിതം അസ്വസ്ഥത നിറഞ്ഞതായിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. പൂർവികമായി സ്വത്തുവകകളും മറ്റും ഭാഗം വെച്ച് കിട്ടുന്നതിനും അങ്ങനെയുള്ള ആനുകൂല്യങ്ങൾ വന്നു ചേരുന്നതിന് യോഗഭാഗ്യം കാണുന്നു. ബന്ധുജന സമാഗമം എന്നുള്ളത് ഇതാ മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ വളരെ ശ്രേഷ്ഠതയമായിട്ട് കാണുന്നു. മാതാപിതാക്കളുടെ ആരോഗ്യസ്ഥിതി മോശമാവാൻ സാധ്യതയുണ്ട്. കരുതി നീങ്ങുക, സ്വന്തം അച്ഛനമ്മമാരെ ഒന്ന് കരുതുക. ദോഷപരിഹാരാർത്ഥം ശിവക്ഷേത്രത്തിൽ ധാര നടത്തുന്നതും കുവളമാല നടത്തുന്നതും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ഇത്യാദികളും നെയ്വിളക്കുകൾ കൊണ്ട് സമർപ്പിക്കുന്നതും വളരെയധികം നല്ലതാണ് മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് ഈ വരുന്ന ഒരു വാരത്തിൽ. അടുത്തത് കർക്കിടകക്കൂറിൽപ്പെട്ടിട്ടുള്ള പുണർദം അവസാന ഭാഗം പൂയം ആയില്യ നക്ഷത്രങ്ങൾ ചേരുന്ന കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ വളരെയധികം ഗുണകരമായിട്ട് കാണുന്ന ഒരു വാരമാണിത്. ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വരാൻ വേണ്ടി ഇതാ ഇന്ന് മുതൽ. ദാമ്പത്യ ജീവിതത്തിൽ കലഹങ്ങൾ മാറി ഐക്യത കൈവരാനുള്ള ഒരു സാധ്യത യോഗഭാഗ്യം കർക്കിടകക്കുറുകാർക്കുണ്ട്. നിക്ഷേപങ്ങളിൽ നിന്നും മറ്റും നന്നായിട്ടുള്ള ധനാഗമനം, അതിനുള്ള ധാരാളം ധനലബ്ധിക്കുള്ള യോഗമുണ്ട്. ഭവന സംബന്ധമായ ഗൃഹ സംബന്ധപ്പെട്ടിട്ടുള്ള ജോലികളും മറ്റും പുരോഗമിക്കുന്നതിനും മറ്റും യോഗഭാഗ്യം കാണുന്നു. കുടുംബാംഗങ്ങൾ തമ്മിൽ തെറ്റിദ്ധാരണകളിലൂടെ ഒരു കലഹത്തിനുള്ള ഒരു സാധ്യതയുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചു നീങ്ങുക കർക്കിടകക്കൂറുകാർ. നിയമോപദേശകരെ സംബന്ധിച്ചും തൊഴിലിലും മറ്റും നേരിയ തടസ്സങ്ങളും മറ്റും കണ്ടേക്കാം, എങ്കിലും വിഷമിക്കേണ്ടതില്ല കർക്കിടകക്കൂറുകാർക്ക്. പ്രേമബന്ധങ്ങളും മറ്റും ദൃഢപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. അപവാദങ്ങൾ മാറിക്കിട്ടാനുള്ള ഒരു സാധ്യതയും കർക്കിടകക്കൂറുകാർക്ക് കാണുന്നു. ആത്മീയ മേഖലയിലും ഈശ്വരീയ കാര്യങ്ങൾക്കും ധാർമ്മിക കാര്യങ്ങൾക്കും മറ്റും ധാരാളം സമയത്തിന് വിധേയനാവുന്നത് കാണാൻ സാധിക്കും കർക്കിടകക്കൂറുകാർ. അങ്ങനെയെങ്കിൽ ഈ വാരത്തിലെ ദോഷപരിഹാരാർത്ഥം വിഷ്ണു ക്ഷേത്ര ദർശനം ചെയ്യുക, വിഷ്ണു സഹസ്രനാമ ജപ വ്രതാദികൾ പാരായണം ചെയ്യുക, ഇതൊക്കെ ചെയ്യുന്നതും വിളക്ക് മാല എന്നിവ നടത്തുന്നതും വ്യാഴാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതും ആയുസ്സിനും ആരോഗ്യത്തിനും വളരെയധികം നല്ലത് കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച്. അതോടൊപ്പം വെള്ളിയാഴ്ച ദിവസം ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്താൻ സാധിച്ചു കഴിഞ്ഞാൽ അതും വളരെയധികം നല്ലതാണ് കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച്. അടുത്തത് ചിങ്ങക്കൂറിൽപ്പെട്ടിട്ടുള്ള മകം പൂരം ഉത്രം ആദ്യ ഭാഗങ്ങൾ അടങ്ങുന്ന ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ഈ വരുന്ന ഒരു വാരത്തിൽ മത്സരരംഗത്തും മറ്റും ഉള്ളവർക്ക് വിജയത്തിനുള്ള നല്ലൊരു സാധ്യത ഈ ഒരു വാരത്തിൽ കാണുന്നുണ്ട്. ഏഴാം ഭാവത്തിൽ ശനി, ഏഴര ശനി ദോഷം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും അഷ്ടമത്തിൽ വ്യാഴവും കൂടി സഞ്ചരിക്കണം. അപ്പോൾ ഈശ്വരാധീന വിഷയത്തിൽ നിന്നും വിമുഖത വൈമുഖ്യം വന്നു ചേരാതെ കണ്ട് നല്ലതുപോലെ അതിനോട് ചേർന്ന് നിൽക്കാൻ ശ്രദ്ധിക്കുക ഈ ചിങ്ങക്കൂറുകാർ. സഹോദരി സഹോദരന്മാരിൽ നിന്നും മറ്റും അഭിപ്രായ ഭിന്നതയ്ക്കും മറ്റുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഒന്ന് കരുതലോടുകൂടി നീങ്ങുക. പഴയ പഴയ കാര്യങ്ങളൊക്കെ വന്ന് പറഞ്ഞ് ചിലപ്പോൾ അസ്വാരസ്യപ്പെടുത്തിയേക്കാനും സാധ്യതയുണ്ട്. ഒന്ന് കരുതലോടെ നീങ്ങിക്കഴിഞ്ഞാൽ നല്ലത് തന്നെ. വരുമാനത്തിലധികം ചിലവ് ഈ ചിങ്ങക്കൂറുകാർക്ക് ഈ ഒരു വാരത്തിൽ അപ്രതീക്ഷിതമായിട്ട് പറ്റിയേക്കാം, ശ്രദ്ധിക്കുക. അങ്ങനെയെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഈ വാരാന്ത്യത്തിൽ വന്നു ചേരാനുള്ള ഒരു സാധ്യതയുണ്ട്. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ നിന്നും പരസ്പരം സഹായങ്ങൾ ഒരു വാക്കുകൊണ്ടോ അല്ലേ അങ്ങനെയുള്ള സഹായങ്ങൾ വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. കർമ്മരംഗം പൊതുവെ വളരെയധികം അനുകൂലത്തിൽ തന്നെ കലാശിക്കും, അനുകൂലത്തിൽ തന്നെ നീങ്ങും. അങ്ങനെ ഒപ്പം സ്ഥാനമാനാദികളും നിങ്ങൾക്കെത്തും. ദോഷപരിഹാരാർത്ഥം നവഗ്രഹ ക്ഷേത്രത്തിൽ വിളക്കും മാലയും സമർപ്പിക്കുന്നത് വളരെയധികം നല്ലതാണ് ഈ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച്. മുടങ്ങിപ്പോയിട്ടുള്ള പിതൃതർപ്പണാദികളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ വളരെയധികം നന്ന്. ഞായറാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതും ഈ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് നല്ലത് തന്നെ. അടുത്തത് കന്നിക്കൂറിൽപ്പെട്ടിട്ടുള്ള ഉത്രം അവസാന ഭാഗം അത്തം ചിത്തിര ആദ്യഭാഗങ്ങൾ അടങ്ങുന്ന കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ തൊഴിൽ മേഖലയിലും മറ്റും മുൻകാല പ്രവൃത്തി പരിചയവും മറ്റും വളരെയധികം അനുകൂലത്തിൽ സംഭവിക്കാനുള്ളൊരു യോഗഭാഗ്യം കാണുന്നുണ്ട്. വളരെയധികം നന്നായിട്ട് വരും മുൻകാലത്തിൽ ചെയ്തിട്ടുള്ളത്. നഷ്ടപ്പെട്ട വസ്തുക്കളും മറ്റും തിരികെ ലഭിക്കുന്നതിനും പൂർവികമായിട്ടുള്ള പലതും
അങ്ങനെയെങ്കിൽ പെട്ടെന്ന് അടുത്ത കാലത്ത് നഷ്ടപ്പെട്ടതുപോലും ഈ കന്യകൂറുകാർക്ക് വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. ധനപരമായ ഇടപാടുകളും മറ്റും സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്നത് വളരെയധികം നന്ന്. ദാമ്പത്യ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും മറ്റും അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക, അവർക്ക് സമാധാനമുള്ള ഒരു വാരമാണ് കന്യകൂറുകാരുടെയാണ് പറയുന്നത്. സൗഹൃദങ്ങളിൽ നിന്നും മറ്റും സഹോദര സ്ഥാനത്തു നിന്നും മറ്റുമൊക്കെ അപ്രതീക്ഷിതമായിട്ടുള്ള പ്രതികൂല പെരുമാറ്റം നിങ്ങളെ ഒരുപാട് വിഷമിപ്പിച്ചേക്കാം. ഈ ഒരു വാരത്തിൽ ഒന്ന് കരുതി നീങ്ങുക. വിവാഹ വിഷയങ്ങൾക്കും മറ്റും അനുകൂലത്തിലാണ് കന്യകൂറുകാർക്ക് ഈ ഒരു വാരത്തിൽ കാണുന്നത്. അതോടൊപ്പം വിദേശയാത്രകൾക്കും മറ്റും ഉള്ള തടസ്സങ്ങൾ അപ്രതീക്ഷിതമായിട്ട് വരുന്നത് കാണാം. അങ്ങനെയെങ്കിൽ ഈ വാരത്തിൽ അവസാനത്തോടു കൂടി അത് നീങ്ങിയിട്ട് അപ്രതീക്ഷിതമായിട്ടുള്ള യാത്രകൾക്ക് പോലും സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ വാഹന സംബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലുള്ള കേസ് വകകളും മറ്റും ചിലപ്പോൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ഗണപതി ക്ഷേത്രത്തിൽ ഗണപതി ഹവനം നടത്തുക, കാലത്ത് കുളിച്ചു തൊഴാൻ വേണ്ടി സാധിക്കുക, ഇതാണ് കന്യകൂറുകാർ ചെയ്യേണ്ടത്. സുബ്രഹ്മണ്യ സ്വാമിക്ക് നെയ്യമൃതം സമർപ്പിക്കുക, ഭഗവതിക്ക് വിളക്കും മാലയും ചാർത്തി തൊഴുക, ലളിതാ സഹസ്രനാമ പാരായണം ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ശ്രദ്ധയോടുകൂടി പാരായണം ചെയ്ത് കഴിഞ്ഞാൽ വളരെയധികം നല്ലത് കന്യകൂറുകാർക്ക് ഈ ഒരു വാരത്തിൽ. അടുത്തത് തുലാഭക്കൂറിൽപ്പെട്ടുള്ള ചിത്ര അവസാന ഭാഗം ചോതി വിശാഖം ആദ്യ ഭാഗങ്ങളടങ്ങുന്ന തുലാഭക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ മാനസികമായിട്ടും മറ്റും ഉണ്ടായിട്ടുള്ള ഒരു വേവലാതി അല്ലേ, ഒരു എൻസൈറ്റ്മെൻ്റ് അങ്ങനെ ഉണ്ടാവുക, ഒരു മാനസികമായിട്ട് അനുഭവപ്പെട്ടിട്ടുള്ള അകാരണമായിട്ടുള്ള ഒരു വിഷമങ്ങളോ മറ്റോ എന്തോ ആവട്ടെ, ഇതിനെക്കുറിച്ച് ഇങ്ങനെ വിചാരിച്ചു കൊണ്ടിരിക്കുക, എന്തെങ്കിലും ഇല്ലാത്തത് സംഭവിക്കുകയൊക്കെയോ ചെയ്യല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെയുള്ള കണ്ഠകശനി ദോഷം വരുമ്പോൾ അങ്ങനെയാണ്. ദേഹസ്യ സൗഷ്ഠവം സ്വാസ്ഥ്യം എന്നാണ്, നമ്മുടെ മനസ്സിനെയാണ് നല്ലതുപോലെ ബാധിക്കുക പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ആ ഒരു ഭയവും മറ്റും മാറിയിട്ട് നല്ലൊരു എനർജറ്റിക്കായിട്ട് നീങ്ങുന്നതായിട്ട് കാണാം. രാഷ്ട്രീയ സാമൂഹിക രംഗത്തും മറ്റും പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ച് വളരെയധികം ശ്രദ്ധിച്ചു നീങ്ങേണ്ടുന്ന ഒരു വാരമാണ് ഈ തുലാവക്കൂറുകാർക്ക് ഇത്. പലതരത്തിലുള്ള ചെറിയ ചെറിയ വിഷയങ്ങളെക്കുറിച്ചിട്ടും മത്സരങ്ങൾ ഉണ്ടാവാം അവരുടെ ഇടയിൽ, അതിനുള്ള സാധ്യതയുണ്ട്. കലാരംഗത്ത് മാധ്യമരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവരും ഒന്ന് കരുതി നീങ്ങുന്നത് നല്ലതാണ്. വരാന്ത്യത്തോടുകൂടി കുടുംബജീവിതത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ നീങ്ങിക്കിട്ടുന്നതായിട്ട് കാണും. വിവാഹം ആലോചിക്കുന്നവർക്കും മറ്റും അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലം തന്നെയാണ്. ആത്മീയ മേഖലയിലും ആത്മീയ വിഷയങ്ങളിലും മറ്റും വിശിഷ്യ സമയം കണ്ടെത്തുന്നതായിട്ട് കാണാം ഈ തുലാവക്കൂറിൽപ്പെട്ടിട്ടുള്ളവർ. തീർത്ഥയാത്രകൾ എന്നിവയ്ക്കുള്ള ഒരു സാധ്യതയുണ്ട്. ഭവന സംബന്ധപ്പെട്ടിട്ടുള്ള ജോലികളിലും മറ്റും ദ്രുതഗതിയിൽ കുറച്ച് വേഗത്തോടുകൂടി ശീഘ്രമായിട്ട് തീർക്കുന്നതായിട്ട് കാണാം. വാരാന്ത്യത്തിൽ സാമ്പത്തികമായിട്ടുള്ള ഭദ്രതയ്ക്ക് ഉള്ളൊരു യോഗഭാഗ്യം ഈ തുലാവക്കൂറുകാരെ സംബന്ധിച്ചിട്ടുണ്ട്. പ്രേമബന്ധങ്ങളിലും മറ്റും ദൃഢപ്പെട്ടു പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. പ്രേമബന്ധങ്ങളൊക്കെ ദൃഢപ്പെടാനുള്ള സാധ്യതയുണ്ട് ഈ വാരത്തിൽ. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിലിൽ എത്തിച്ചേരാൻ തൊഴിൽ ലഭ്യതയ്ക്കുള്ള യോഗഭാഗ്യം തുലാവക്കൂറുകാർക്കുണ്ട്. ദോഷശാന്തിക്കായി ശനിക്ഷേത്രത്തിൽ നീരാഞ്ജനം ചെയ്യുന്നതും വ്യാഴക്ഷേത്ര ദർശനം നടത്തുന്നതും ഗുരുവായൂരപ്പ ക്ഷേത്രത്തിൽ വിഷ്ണു ക്ഷേത്രത്തിലൊക്കെ ദർശനം ചെയ്യുന്നത് വളരെയധികം നല്ലതാണ് തുലാവക്കൂറിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർക്ക്. അടുത്തത് വൃശ്ചികക്കൂറിൽപ്പെട്ടിട്ടുള്ള വിശാഖം അവസാന ഭാഗം അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങളടങ്ങുന്ന വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് ഈ വരുന്ന ഈ വാരത്തിൽ വളരെ ഗുണദോഷ സമ്മിശ്രങ്ങളെ ചിന്തിക്കേണ്ടുന്ന ഒരു വാരവും തന്നെയാണ്. നാലാം ഭാവത്തിൽ ശനി കണ്ടകശനി ദോഷം ആരംഭിച്ചിരിക്കുന്നുണ്ടല്ലോ. അഞ്ചാം ഭാവത്തിൽ കേന്ദ്ര വ്യാഴത്തെക്കൊണ്ട് ലക്ഷം ദോഷം ഗുരോർ ഹന്തി, എത്ര എത്ര ദോഷങ്ങളുണ്ടെങ്കിലും തീർന്നു കിട്ടുന്ന ഒരു യോഗഭാഗ്യമുള്ള ഒരു രാശിയാണ്. അതുകൊണ്ട് തന്നെ ഗുണദോഷ സമ്മിശ്രങ്ങളെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം എന്നാണ് നിങ്ങളുടെ ജീവിതത്തിൽ. തൊഴിൽ രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന തർക്കങ്ങൾ, അകാരണമായിട്ടുള്ള തർക്കങ്ങളും മറ്റും ഈ വൃശ്ചികക്കൂറുകാരുടെ ജീവിതത്തിൽ തുടങ്ങിയിരിക്കാം. അതൊക്കെ ഉണ്ടെങ്കിൽ ഒരു പരിധിവരെ പരിഹാരം കണ്ട് നീങ്ങാൻ ഇപ്പോഴേ സാധിക്കും. ഒന്ന് കരുതലോടെ നീങ്ങുന്നത് നല്ലത് തന്നെ ഈ വൃശ്ചികക്കൂറുകാർ. രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക രംഗത്ത് ഉള്ളവരൊക്കെയോ അനുകൂലമായിട്ടുള്ള പ്രതീക്ഷകളിലൂടെ നീങ്ങാൻ സാധിക്കും. അവർക്ക് വളരെയധികം അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു വാരം തന്നെയാണ്. കുട്ടികളുടെ നമ്മുടെ കൊച്ചുമക്കളെ സംബന്ധിച്ച് പരീക്ഷകളിൽ ചെറിയ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് വളരെയധികം നന്നായിട്ട് തന്നെ തീർക്കാൻ വേണ്ടി സാധിക്കും. സർക്കാർ മേഖലയിൽ നിന്നും മറ്റും മറ്റുള്ള മേഖലയിൽ നിന്നും ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് വൃശ്ചികക്കൂറുകാർക്ക്. അതിനുള്ള പലതരത്തിലുള്ള അപേക്ഷകളും മറ്റും കൊടുത്തിട്ടുള്ളവർക്കൊക്കെ അതിന് തീരുമാനാവുന്ന വാരമാണ്. ആരോപണങ്ങളെ അതിജീവിച്ച് നീങ്ങാനുള്ള യോഗഭാഗ്യം കാണുന്നു.
സാമ്പത്തികമായി ഈ വാരാന്ത്യത്തിൽ അനുകൂലപ്പെട്ടിട്ടുള്ള സ്ഥിതി തന്നെയാണ്. മതപരമായ ചടങ്ങുകളിലും മറ്റും പങ്കെടുക്കാനുള്ള ഒരു യോഗഭാഗ്യം, അതോടൊപ്പം ധാർമ്മിക കാര്യങ്ങളിലും ആത്മീയ കാര്യങ്ങളിലും മറ്റും അതിലൊക്കെ മനസ്സിനെ കൊണ്ടെത്തിക്കാനുള്ള ഒരു യോഗഭാഗ്യം കാണുന്നു. ശനിയാഴ്ച ദിവസം ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് വളരെയധികം നല്ലതാണ്. സുബ്രഹ്മണ്യ സ്വാമിക്ക് നെയ്വിളക്ക് നടത്തുന്നതും ഭഗവതിക്ക് വിളക്കുമാല നടത്തുന്നതും ഈ വൃശ്ചികക്കൂറുകാർക്ക് ഏറ്റവും അധികം നന്നായിട്ട് കാണുന്നു ഈ ഒരു വാരത്തിൽ. അടുത്തത് ധനുക്കൂറിൽപ്പെട്ട മൂലം പുരാടം ഉത്രാടം അദ്ധ്യഭാഗങ്ങളടങ്ങുന്ന ധനുക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ ഗുണകരമായിട്ടുള്ള വാരം തന്നെയാണ്. മൂന്നാം ഭാവത്തിൽ ശനിയാണെങ്കിലും ശനി ദൃഷ്ടി ചെയ്യുന്ന രാശി യോഗം നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും നാലാമിടത്ത് വ്യാഴം സർവേശ്വരകാരകനായിട്ട് ധർമ്മദൈവകാരകനായിട്ട് അവിടെ ഇരിക്കുന്നു. അത് വളരെയധികം നല്ലത് തന്നെയാണ് ധനുക്കൂറുകാരെ സംബന്ധിച്ച്. സ്വക്ഷേത്രഗതനായ വ്യാഴം വളരെയധികം അനുകൂലത്തെ തരും എന്നല്ലോ. തിരക്ക് പിടിച്ചതായിട്ടുള്ള ഒരു ജീവിതം തന്നെയാണ് ഈ ധനുക്കൂറുകാർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിയമോപദേശ രംഗത്തും മറ്റും പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം അനുകൂലം ഈ ഒരു വാരത്തിൽ വരുന്നതായിട്ട് കാണുന്നു. അധ്യാപകർക്കും മറ്റും ജോലി കയറ്റത്തിനുള്ള സാധ്യതയുണ്ട്. തൊഴിൽ മേഖലയിൽ തൊഴിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ച് അവർക്ക് നല്ല ഒരു അനുകൂലപ്പെട്ടിട്ടുള്ള കാര്യം ഈ ഒരു വാരാന്ത്യത്തിൽ രണ്ട് മൂന്ന് ദിവസം കാണുന്നു. ധനസംബന്ധപ്പെട്ടിട്ടുള്ള സ്ഥിതി മെച്ചപ്പെട്ടിരിക്കാനുള്ള ഒരു യോഗഭാഗ്യമുണ്ട്. ഭൂമി ഇടപാടാവട്ടെ മറ്റുള്ള ധനപരമായ ഇടപാടുകളൊക്കെ നടത്തുന്നവരെ സംബന്ധിച്ച് ധനുക്കൂറുകാരെ സംബന്ധിച്ച് വളരെയധികം നല്ലതാണ്. ദീർഘകാലമായി ചിന്തിച്ചിട്ടുള്ള വളരെയധികം ബുദ്ധിമുട്ടായിട്ട് നിറഞ്ഞു നിന്ന അവനവനെ കൊണ്ട് തീർക്കാൻ പറ്റാത്ത സാമ്പത്തിക ബാധ്യതകളൊക്കെ വന്നു ചേരുന്ന വിഷയങ്ങളൊക്കെ അതിനൊക്കെയുള്ള തുടക്കം ഈ ഒരു വാരത്തിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ആരോഗ്യനില തൃപ്തികരമായി തന്നെ തുടരാനുള്ള സാധ്യത ധനുക്കൂറുകാർക്കുണ്ട്. പൊതുവെ ദോഷശാന്തിക്കായിക്കൊണ്ട് ഒരു ഗണപതി ഹോമം നടത്തുന്നതും ഭഗവതി സേവ നടത്തുന്നതും വളരെയധികം നല്ലത്. മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുന്നതും വളരെ നല്ലത്. വ്യാഴാഴ്ച ദിവസം വിഷ്ണുക്ഷേത്ര ദർശനം നടത്തുക, തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതും ധനുക്കൂറുകാരെ സംബന്ധിച്ച് അത്യുത്തമമായി കാണുന്നു. അടുത്തത് മകരക്കൂറിൽപ്പെട്ട ഉത്രാടം അവസാന ഭാഗം തിരുവോണം അവിട്ടം ആദ്യ ഭാഗങ്ങളടങ്ങുന്ന മകരക്കൂറുകാരെ സംബന്ധിച്ച് പ്രണയ ദാമ്പത്യ ജീവിത സംബന്ധപ്പെട്ടിട്ടായിരിക്കാം ഈ ഒരു വാരത്തിൽ കൂടുതൽ ചിന്തയുണ്ടാവുക ഈ കൂറുകാർക്ക്. ദാമ്പത്യ ജീവിതത്തിലും പ്രണയ ജീവിതത്തിലും തൃപ്തികരമായിട്ടുള്ള ഒരു അനുഭവമായിരിക്കില്ല ഈ ഒരു വാരത്തിൽ ചിലപ്പോൾ ഈ മകരക്കൂറുകാർക്ക്. എങ്കിൽ എല്ലാ കാര്യത്തിലും പൊതുവെ ഒരു മന്ദത അനുഭവപ്പെട്ടായിരിക്കാം. പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ ഒരു വിദേശ സാമ്പത്തിക വിഷയങ്ങളിലൊന്നും ഒരു ഉദ്ദേശം നീക്ക് കിട്ടില്ല എന്ന് പറയാം ഈ ഒരു വാരത്തിൽ. വിവാഹാദി വിഷയങ്ങളിലും മറ്റും കാലതാമസം തന്നെയാണ് ഈ ഒരു വാരത്തിൽ കാണുന്നു. ധനപരമായ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം നിങ്ങൾ. ആലോചനക്കുറവുകളും അശ്രദ്ധകളും ഈ മകരക്കൂറുകാർ ശ്രദ്ധിച്ച് നീങ്ങുന്നത് നല്ലതാണ്. അവിചാരിതമായിട്ട് രോഗം വന്നു ചേരാനുള്ള ഒരു സാധ്യതയുണ്ട്. രക്തസംബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉള്ളവർ ഒന്ന് കരുതി നീങ്ങുന്നത് വളരെയധികം നല്ലത് തന്നെയാണ് മകരക്കൂറുകാർ. മധ്യവയസ്സിന് മുകളിലോട്ടും മറ്റും പ്രായമുള്ളവർ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സമയം ആണ്. സമഗ്രമായിട്ടുള്ള ഒരു രാശി വിചിന്തനം ചെയ്യേണ്ടി വരാം ചെയ്യുന്നതായിരിക്കും നല്ലത്. ചിലപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കും അതാണ് നല്ലത്. ഭൂമി ഇടപാട് സംബന്ധിച്ച് അതങ്ങനെയുള്ള ക്രയവിക്രയാദികളൊക്കെ നടത്തുന്നവരെ സംബന്ധിച്ച് വളരെയധികം അനുകൂലപ്പെട്ടിട്ട് തന്നെ ഈ ഒരു വാരം കടന്നുപോകും. കലാ സാംസ്കാരിക സാമൂഹ്യ രംഗത്തുള്ളവർക്ക് അത്ര നല്ല അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു സമയമല്ല ഈ ഒരു വാരത്തിൽ. ശനിയാഴ്ച ദിവസം ശാസ്താക്ഷേത്ര ദർശനം, അതോടൊപ്പം അയ്യപ്പക്ഷേത്ര ദർശനം, നീരാജനം എന്നിവ നടത്തുന്നതും വളരെയധികം നല്ലതാണ് മകരക്കൂറുകാർക്ക്. അടുത്തത് കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം അവസാന ഭാഗം ചതയം പൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗങ്ങളടങ്ങുന്ന കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ഈ വരുന്ന ഒരു വാരത്തിൽ ഗുണകരമായ ഒരു വളരെയധികം അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു സമയമാണ്. ജന്മശനി ദോഷം ആയിട്ടല്ല, ജന്മത്തിൽ ശനി വളരെയധികം ഈശ്വരാധീന കാരകനും കൂടിയാണ്. രണ്ടിൽ വ്യാഴം സർവേശ്വരകാരകൻ രക്ഷാസ്ഥാനത്ത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ചൊവ്വയോടുകൂടിയിട്ട് സഞ്ചരിക്കുന്ന ഒരു വാരമാണ്. അതുകൊണ്ട് വളരെയധികം അനുകൂലത്തെ ചിന്തിക്കാം. അധ്യാപകരെ സംബന്ധിച്ചും മറ്റും ജോലിയിൽ തൊഴിലും മറ്റും അന്വേഷിക്കുന്നവരാവട്ടെ, അല്ലെങ്കിൽ തൊഴിലിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് തൊഴിൽ കയറ്റത്തിന് പോലുള്ള യോഗഭാഗ്യങ്ങൾ ഈ കുംഭക്കൂറുകാർക്ക് ഈ ഒരു വാരത്തിൽ കാണാം. ദാമ്പത്യ ജീവിതം പൊതുവെ തൃപ്തികരമായിരിക്കാനുള്ള ഒരു യോഗഭാഗ്യമുണ്ട്. ധനപരമായിട്ടുള്ള സ്ഥിതി മെച്ചപ്പെട്ട് തന്നെ നീങ്ങാനുള്ള സാധ്യതയുണ്ട്. ഭൂമി ഇടപാടാവട്ടെ സാമ്പത്തിക ഇടപാടാവട്ടെ നടത്തുന്നവർക്ക് പൊതുവെ നല്ല ഒരു വാരമായിട്ട് തന്നെ സഞ്ചരിക്കാൻ സാധ്യതയുണ്ട്.
ദീർഘകാലമായി ചിന്തിക്കുന്ന പ്രയാസപ്പെട്ടിട്ടുള്ളതും മറ്റുമായിട്ടുള്ള കാര്യങ്ങളും മറ്റൊക്കെ സാധിച്ചു കിട്ടുന്നതിനുള്ളൊരു യോഗഭാഗ്യമുണ്ട്. പുതിയ പ്രവൃത്തി മേഖലകളിലും മറ്റും പ്രവേശിക്കുന്നതിനും മറ്റും ഈ കുംഭക്കൂറുകാർക്ക് വളരെയധികം നല്ലതാണ്. ആരോഗ്യനില തൃപ്തികരമായിട്ടിരിക്കാനുള്ള ഒരു യോഗഭാഗ്യമാണ് കുംഭക്കൂറുകാർക്ക് കാണുന്നത്. പൊതുവേ ദോഷശാന്തിക്കായി ഒരു ഗണപതി ഹോമം നടത്തുന്നത് വളരെയധികം നല്ലത്. ഭഗവത് സേവ, മൃത്യുഞ്ജ പുഷ്പാഞ്ജലി നടത്തുക, ഇതൊക്കെ വളരെയധികം നല്ലത് തന്നെയാണ് ഈ ഒരു വാരത്തിൽ. അടുത്തത് മീനക്കൂറിൽപ്പെട്ടിട്ടുള്ള പൂരിട്ടാദി അവസാന ഭാഗം ഉത്രട്ടാദി രേവതി നക്ഷത്രങ്ങളടങ്ങുന്ന മീനക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു വാരമാണ് ഈ മീനക്കൂറുകാരെ സംബന്ധിച്ച്. ഉദയത്തിൽ വ്യാഴവും സഞ്ചരിക്കുന്നു, 12-ാമെടുത്ത് ശനിയും സഞ്ചരിക്കുന്നതു. അങ്ങനെയെങ്കിൽ അപവാദങ്ങളും മറ്റും ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട് ഈ ഒരു വാരത്തിൽ ഈ മീനക്കൂറുകാരെ സംബന്ധിച്ച്. കായിക രംഗത്തും മറ്റും പ്രവർത്തിക്കുന്നവർക്ക്, കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിട്ട് അത്ര നല്ല ഒരു വാരമല്ല. വിദ്യാർത്ഥികൾക്കും മറ്റും ആത്മവിശ്വാസം വർദ്ധിക്കുന്ന വന്നു ചേരുന്ന ഒരു കാലമാണ്. നമ്മളെ കുട്ടികളെ സംബന്ധിച്ച് നല്ലൊരു കോൺഫിഡൻസ് വർദ്ധിച്ചു വരുന്ന ഒരു കാലമാണ് ഇത് മീനക്കൂറുകാർക്ക്. ഭൂമിയുമായി ഇടപാടും അതോടൊപ്പം ധന ഇടപാടുകളും മറ്റും നടത്തുന്നവരെ സംബന്ധിച്ച് വളരെയധികം അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലമാണ്. ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ തോതിലുള്ള സ്വാരസ്യങ്ങൾ വന്നു ചേരേക്കാം. ഒന്ന് ശ്രദ്ധയോടെ നീങ്ങുന്നത് നല്ലത് തന്നെയാണ്. നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ സന്താനങ്ങളുടെ ആരോഗ്യ വിഷയങ്ങളാവട്ടെ, പൊതുവെ നല്ലൊരു അനുകൂലത്തിൽ തന്നെ കടന്നു പോകാനുള്ള ഒരു യോഗഭാഗ്യമുണ്ട്. വാരാന്ത്യത്തിൽ മീനക്കൂറിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരുടെ ആരോഗ്യസ്ഥിതി ഒന്ന് ശ്രദ്ധിച്ച് നീങ്ങേണ്ടുന്ന ഒരവസ്ഥ വരാം. ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. ദോഷശാന്തിയർത്ഥം ശിവക്ഷേത്ര ദർശനം ചെയ്യുന്നതും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നതും വളരെയധികം നല്ലത് മീനക്കൂറുകാരെ സംബന്ധിച്ച്. ഈ ഒരു വാരത്തിലെ ചന്ദ്രചാരവശാലും മറ്റുള്ള ഗ്രഹചാരവശാലുള്ള ഏകദേശ ഒരു രാശിഫലത്തെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എല്ലാ സജ്ജനങ്ങൾക്കും നന്ദി, നമസ്കാരം.